സാധാരണക്കാരന്റെ സ്വർണ സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ജ്വല്ലറിയും ഇല്ല. അതുകൊണ്ടാണ് പലരും നക്ഷത്രയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അനുകരണങ്ങളെ തിരിച്ചറിഞ്ഞ് വഞ്ചിതരാകാതിരിക്കാൻ ഒരു വട്ടം നക്ഷത്ര സന്ദർശിക്കൂ. നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാകും. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വൽ. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു പവന്റെ വലിയ പാദസരങ്ങളാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ലാസ്റ്റിംഗ് ഉള്ള കുറച്ച് മോഡൽസ് ആണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒത്തിരി ഒത്തിരി ലൈറ്റ് വെയിറ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് അതിന്റെ ഓരോന്നിന്റെ പേര് പഠിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കസിൻസിനോടൊക്കെ പറയാം. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. കുറെ മോഡൽസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോ ഇവിടെ വെച്ചേക്കണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് ഉണ്ടോ, നമുക്ക് സ്ഥിരം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ലാത്ത. അപ്പൊ തന്നെ ഇതിന്റെ പുറമെ തന്നെ നമുക്ക് മറ്റേ കരിമണി വരുന്ന മോഡൽസ് ഉണ്ട്, പേള് വരുന്ന മോഡൽസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് വേറെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ നിങ്ങളെ സ്ഥിരം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റേ മോഡൽസ്, സാധാ വേറെ വെറൈറ്റി മോഡൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് പരിചയപ്പെടാം, ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് നമ്മുടെ ബോംബെ തന്നെ പരിചയപ്പെടാം. ബോംബെ പാസറം അഥവാ ഉർവശി നോക്കിക്കേ. സാധാരണ നമ്മൾ ബോംബെ പാസറോട് മെയിൻ ആയിട്ട് എല്ലാവരും കൊണ്ടുപോണത് അത്യാവശ്യം നല്ല പരന്ന് കിടക്കുന്ന മോഡലാണ്. അതെന്ന് വെച്ചാല് കാണുമ്പോൾ ഒരു രീതിയൊക്കെ ഉണ്ടാവും. നമുക്ക് മുക്കാ പവൻ തൊട്ട് ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ടാകും. അപ്പൊ നല്ല വെറൈറ്റിയിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അടുത്തതിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരസ്പരം ചെയ്, വൈറ്റ് ഗോൾഡ് മിക്സായി വരുന്ന പരസ്പരം ചെയ്. അതിന്റെ ബോൾസ് നോക്കിക്കേ, നമുക്ക് ചെത്ത് പണി ഇല്ലാത്ത വേറൊരു മോഡലാണ് ഞാൻ ഇവിടെ വെച്ചേക്കണത്. അടുത്ത മോഡൽ ഞാൻ വേറെ വെക്കാം. ഇതിന്റെ ഇടയിൽ പോയേക്കണം നോക്കിയാൽ നമ്മുടെ വി ചെയിൻ ആണ് വന്നേക്കണത് കണ്ടോ. നല്ലൊരു വെറൈറ്റി. ആ വൈറ്റ് ഗോൾഡ് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഒരു ഗ്ലേസിങ് വന്നു. പിന്നെ ഇതിന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാല് ഇത് നമ്മൾ കൊടുക്കുമ്പോഴോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ വലിയ വ്യത്യാസം ഉണ്ടാവുന്നു. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, നമ്മൾ ഗോൾഡിന്റെ റേറ്റ് തന്നെ കിട്ടും. ആ ഒരു ഡൗട്ടേ വേണ്ട, എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഇഷ്ടപ്പെടണം, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞതേ. പിന്നെ ഇതിന്റെ തന്നെ നമ്മുടെ പരസ്പരം ചെല്ലിന് തന്നെ വേറൊരു മോഡൽ ഉണ്ട്. അത് നമ്മൾ ഈ ബോൾസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ടോ. ചെറിയ, ഞാനിപ്പോ നേരത്തെ കാണിച്ച ബോൾസ് അല്ല, ചെറിയൊരു വ്യത്യാസത്തിലാണ് വന്നേക്കുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ചെയിൻ പരിചയപ്പെടാം. അടുത്തത് നമ്മുടെ ഗാംഗുലി ചെയിൻ. ഗാംഗുലി ചെയിൻ കുറച്ചും കൂടെ പൊലിമയുള്ള ചെയിൻ ആണ്. നമുക്ക് ഒരു പവനിലൊക്കെ അത്യാവശ്യം പൊലിമയിൽ കിട്ടും. ഇത് കൂടാതെ നമുക്ക് സച്ചിൻ ചെയിനും അവൈലബിൾ ആണ്. പക്ഷെ സച്ചിൻ ചെയിൻ അങ്ങനെ അധികം ആരും പാദസരം ഇട്ട് യൂസ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. കൂടുതലും ഗാംഗുലി ചെയിൻ, ബോംബെ ചെയിൻ ആ ഒരു മോഡൽസ് ആണ് പരസ്പരം ചെയിനൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് സച്ചിൻ ചെയിൻ കാണിക്കുന്നത്. സച്ചിൻ കൂടുതലും മാലയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അത് കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഹൈവേ ചെയിൻ പരിചയപ്പെടാം. ഹൈവേ ചെയിൻ ഒക്കെ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ചെയിനുകളിൽ ഒന്നാണ്. ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കരമായിട്ടും ഫ്ലെക്സിബിൾ ആണ് കണ്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് കൊളുത്തും എല്ലാം ഉൾപ്പെടെ 1.5 inch ആണ് വരുന്നത്. നോർമൽ ഒരു പാദസരത്തിന്റെ വലിയവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ 1.5 inch. ഇനി നിങ്ങൾക്ക് നീളം കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ റെഡിയാക്കി തരും, കുറച്ച് തരും. നോർമൽ വരുന്നത് 1.5 inch. അപ്പൊ നമ്മുടെ ഹൈവേ പാസരം പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ പരന്ത പാസരം പരിചയപ്പെടാം. പരന്ത പാസരമാണിത്. ബോംബെ ചെയിൻ പോലെ തന്നെ കുറച്ച് പരന്ന മോഡലാണ്, എന്നാൽ അതേപോലത്തെ അല്ല. ചെറിയൊരു കണ്ണികൾ നല്ല വ്യത്യാസത്തിലാണ് വരുന്നത്. നമുക്ക് ആ കണ്ണികൾ എടുത്തറിയാൻ പറ്റും, അതാണ് അതിന്റെ പ്രത്യേകത വരുന്നത് കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ കർബ് ചെയിൻ. കർബ് ചെയിൻ എന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് തളർന്ന് കിടക്കുന്ന ഒരു മോഡലാണ്. പിന്നെ വെച്ചാല് കാണാൻ പോലും അധികം ഉണ്ടാവില്ല, തീരെ നൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ നമ്മുടെ സച്ചിൻ ചെയിൻ, ഗാംഗുലി ചെയിൻ, ബോംബെ ചെയിൻ, പരന്ത ചെയിനൊക്കെ അപേക്ഷിച്ച് ഇത് കാണാൻ അധികം ഉണ്ടാവില്ല, എന്നാൽ ലാസ്റ്റിംഗ് ഉണ്ടാവും, കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് ബോക്സ് ചെയിനും കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ബോക്സ് ചെയിനും കർബ് ചെയിനൊക്കെ നന്നായിട്ട് മൂവിംഗ് ഉള്ളതാണ് പാസരത്തില്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഒരു പവനില് വരുന്ന നല്ല അടിപൊളിയായിട്ട് വെറൈറ്റിയിൽ, അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാദസരങ്ങള് 1.5 inch.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ നോർമൽ എല്ലാവരും സൈസ് 10.5 inch കാലില് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ റെഡി ആക്കി തരാം. പിന്നെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം വരുന്ന ഒരു 39,200 ഒക്കെയാണ്. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരിക. നമ്മുടെ ഷോപ്പ് എവിടെ നിന്നൊക്കെ അറിയാലോ, നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പള്ളി തന്നെ രണ്ടെണ്ണം ഉണ്ട്, ടോളിന്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നമുക്ക് പിന്നെ വരുന്നത് വൈറ്റില പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ഫ്ലൈ ഓവറിന് താഴെയായിട്ട് അടുത്ത ഷോപ്പ് വരുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നെട്ടൂർ INTC ജംഗ്ഷനിലും അടുത്ത ഷോപ്പ് വരുന്നത് നമ്മുടെ പെരുമ്പളം കവല. പെരുമ്പളം കവലനെ കുറിച്ച് അധികം ആർക്കും അറിയാൻ പറ്റില്ല. പെരുമ്പളം കവല എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ആലപ്പുഴ ബോർഡർ ആയിട്ട് വരും. അരൂരിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറുമ്പോൾ അരൂപ്പുറ്റി വടുതല വഴി പ്രോപ്പർ ജംഗ്ഷനിലാണ് നമ്മുടെ പെരുമ്പളം കവല എന്ന് പറയുന്നത്, പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ്. ഇനി നിങ്ങൾ ചേർത്തലം കോട്ടയം ഭാഗത്ത് നിന്നൊക്കെ ഇനി വരുന്നതെങ്കിൽ നിങ്ങൾ പൂച്ചാക്കൽ നിങ്ങൾ പള്ളിപ്പുറം ആ ഒരു ഏരിയ വന്നാൽ മതി. നേരെ പെരുമ്പളം കവല എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഷോപ്പ് ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരണം. ഈ 6 ബ്രാഞ്ച് അല്ലാതെ മറ്റൊരു നക്ഷത്രവുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നുണ്ട് എന്താന്ന് വെച്ചാല് ആലുവയിലുള്ള നക്ഷത്ര, പെരുമ്പാവൂരുള്ള നക്ഷത്ര, തമ്മനത്ത് പൊന്നുരുന്നിലൊക്കെ നക്ഷത്ര ക്യൂ എന്നൊക്കെ പറഞ്ഞ പേരിലുണ്ട്. ആ നക്ഷത്രമായിട്ടൊന്നും നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ ഈ കാണിക്കുന്ന മോഡൽസ് എല്ലാം നമ്മുടെ നക്ഷത്രം നമ്മുടെ 6 ബ്രാഞ്ചിലും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരണം. ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ ഇപ്പൊ കോവിഡിന്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ എറണാകുളം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എറണാകുളം ജില്ലക്കാർക്ക് നമ്മൾ ഓർഡർ ചെയ്തതിന് പിറ്റേ ദിവസം തന്നെ ഡെലിവറി ചെയ്യും. മറ്റു ജില്ലക്കാർക്ക് കുറച്ച് പെൻഡിങ് വെച്ചേക്കുവാണ്, ഉടനെ തന്നെ നമ്മൾ തുടങ്ങും. അപ്പൊ ഞാൻ അറിയിക്കാം, ഇതേപോലെ തന്നെ വീഡിയോ കൂടെ തന്നെ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോമായി ഞാൻ വീണ്ടും എത്തും വരെ. സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 9.6 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.